ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ തൃപ്രയാർ ക്ഷേത്രത്തിലെ തന്ത്രി പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങേക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരിക്കുമെന്ന് അറിയാം. എന്തൊക്കെയാണെന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം വഴിപാടുകൾ കഴിച്ചു, പിന്നെ മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ വികസനങ്ങളെ കുറിച്ച്, അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു, നോക്കാന്ന് പറഞ്ഞു. രണ്ട് പുഷ്പാഞ്ജലി ചെയ്തു, പുഷ്പാഞ്ജലി ചെയ്തു, മീനൂട്ട് കഴിച്ചു, പിന്നെ കരിയിൽപ്പഴം സമർപ്പിച്ചു, പിന്നെ മറ്റവർക്ക് വിരോധമുണ്ട്. ഈ അവർക്ക് വിരോധം തന്നെയല്ല, എക്സ്പ്ലോസീവ് സമ്മതിക്കില്ല വെടിവെക്കാൻ, വെടി നിർത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ക്രിയക്കെല്ലാം വെടി ഉണ്ടായി, വഴിപാട് എടുത്തില്ല, വഴിപാട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. എന്തൊക്കെ പുഷ്പാഞ്ജലിയാണ് അദ്ദേഹം നടത്തിയത്? അത് എന്താണെന്ന് വെച്ചാൽ മേശാഞ്ചിയാണ് കഴിക്കുക, പുഷ്പാഞ്ജലി. പ്രധാനമന്ത്രി ഈ ഇതിന് മീനൂട്ട് നടത്തിയത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു വഴിപാടാണല്ലോ മീനൂട്ട്. മീനൂട്ട് വഴിപാട് വെടിയും വഴിപാടിൻ്റെ വിശിഷ്ടമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു നിയമം വന്നാൽ നമുക്ക് പറ്റില്ലല്ലോ. ഇദ്ദേഹം ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങ് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി, നമുക്ക് അതിന് ശേഷം പിന്നീട് അത് കാണിക്കാം. 1/1/2024 അയച്ചു. ഈ കത്തിൽ എന്താണ് പ്രധാനമായും അങ്ങ് അറിയിച്ചിരുന്നത്? അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രം തന്ത്രി നൽകിയ ഒരു കത്ത്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ട് ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇന്നത്തെ സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ക്ഷേത്രം അത്രമേൽ ശ്രേഷ്ഠമായതാണെന്നും അദ്ദേഹം വീണ്ടും തൃശ്ശൂരിലെത്തുമ്പോൾ ഒരു പക്ഷേ ക്ഷേത്രം സന്ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി പത്മനാഭൻ നമ്പൂതിരിപ്പാട് നൽകിയിട്ടുള്ള ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം. എന്തായാലും ഇവിടെ കൂടിയ ആളുകൾക്കെല്ലാം തന്നെ തിരുമേനി ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരുപാടധികം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അവർക്കെല്ലാം തന്നെ ഒരുപാട് സന്തോഷമായി അദ്ദേഹം ക്ഷേത്രത്തിന്. അദ്ദേഹമാണെങ്കിൽ ഇവിടെ പുറത്തിറങ്ങി ആളുകളെയൊക്കെ ഒന്ന് കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്ത ശേഷമാണ് മടങ്ങിപ്പോയത്. എന്തായാലും ക്ഷേത്രത്തിനും അടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ മറ്റെല്ലാവർക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വലിയ സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം നൽകിയത് എന്നുള്ളതാണ് ക്ഷേത്രം തന്ത്രി നമ്മളോട് വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവനൊപ്പം തൃപ്രയാറിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.